അസ്സലാമു അലൈക്കും. നമ്മുടെ നാട്ടിൽ ധാരാളം മുസ്ലിങ്ങളുണ്ട്. അവർക്ക് ഇസ്ലാമിൽ വിശ്വാസവുമുണ്ട്, ഇസ്ലാമിനോട് താല്പര്യവുമുണ്ട്. അതേസമയം അവർക്കില്ലാത്തത് ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവാണ്. ഇത് സമൂഹത്തെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഈ അറിവില്ലായ്മയോട് കൂടി വിശ്വാസികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് കണ്ടുകൊണ്ടാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി പുറമെയുള്ള ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇസ്ലാമിനെ വളരെ മോശമായ ഒരു മതമായി തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് മാറ്റമുണ്ടാകണമെങ്കിൽ മുസ്ലിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക എന്നത് മാത്രമാണ് ഒരേ ഒരു പരിഹാരം. ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന വിശുദ്ധ ഖുർആന്റെ സംരക്ഷണം പൂർണ്ണമായും അള്ളാഹു തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മെപ്പോലുള്ള വിശ്വാസികളുടെ കൈകളിലൂടെയും നാവിലൂടെയും ചിന്തകളിലൂടെയുമാണ് അള്ളാഹു അവൻ്റെ അടിമകളായ ആളുകൾക്ക് യഥാസമയം കൈമാറിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, വളരെയധികം സന്തോഷത്തോടെയാണ് സക്കീൻ്റെ കർമ്മ പരിപാടികളെ ഞാൻ കേട്ടത്. ഇസ്ലാമിക ദൈവത്തിൻ്റെ ആ യഥാർത്ഥ രൂപത്തിൽ മറ്റുള്ള ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള നല്ലൊരു സംരംഭമായിട്ടാണ് ഈ സക്കീൻ്റെ പ്രവർത്തനം ഞാൻ വീക്ഷിക്കുന്നത്. ഇസ്ലാമിൻ്റെ ദൈവത്തിൻ്റെ മൂല്യ അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനം തന്നെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നല്ല സുമനസ്സോടെയും മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക, നിങ്ങൾ കഠിന ഹൃദയവും കാർക്കശ്യ സ്വഭാവമുള്ള ഒരാളായിരുന്നു എങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ അടുക്കൽ നിന്നും ഓടിപ്പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ സക്കീൻ്റെ പ്രവർത്തനങ്ങൾ പോലുള്ള നല്ല പ്രവർത്തനങ്ങളാണ് പുതിയ കാലത്ത് പ്രത്യേകിച്ച് ഈ കേരളീയ സാഹചര്യത്തിൽ ഉയർന്നു വരേണ്ടത്. സക്കീനിൻ്റെ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ ഈ കാലഘട്ടം ഇൻ്റർനെറ്റിൻ്റെ യുഗമാണ്. അതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയങ്ങളും മൂലച്യുതിയും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അതോടൊപ്പം ഇസ്ലാമിനെ മനസ്സിലാക്കുവാനും പരിചയപ്പെടുവാനുമുള്ള അവസരങ്ങൾ വേണ്ടത്ര മലയാളത്തിൽ ലഭ്യമായിട്ടില്ല. ആ കുറവ് പരിഹരിക്കുന്ന സക്കീനിൻ്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഇവിടെ ഏതാനും യുവാക്കൾ സംഘടിപ്പിച്ച സക്കീൻ എന്ന ഈ സംരംഭം വളരെയേറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ അതിൽ യാതൊരു പ്രസ്ഥാന വ്യത്യാസവുമില്ല. എല്ലാവരുടെയും വീടുകളിലുള്ള വലിയൊരു പൈശാചിക കാര്യമാണ് നിരന്തരമായ സീരിയലുകളിൽ ഒക്കെ ആളുകൾ മുഴുകുക എന്നുള്ളത്. ഒന്ന്, നമ്മുടെ ക്രിയാത്മകമായ സമയം ഇതിലൂടെ നഷ്ടപ്പെടുന്നു. രണ്ട്, വളരെ തെറ്റായ സംസ്കാരങ്ങളിൽ നാം ഇതിനെ അടിമപ്പെടുന്നു. മൂന്ന്, നമ്മുടെ യഥാർത്ഥത്തിൽ നാം ക്രിയാത്മകമായി നമ്മുടെ ജീവിതത്തിൻ്റെ അറ്റമില്ലാത്ത പരലോകത്തിന് വേണ്ടി ഉള്ള ആ ജീവിതത്തിലേക്ക് ഇതിൽ നിന്ന് അശ്രദ്ധമായി നമ്മുടെ ടൈം ഇതിനു വേണ്ടി കൊല്ലുന്നു. ഇത് ഇതിൽ നിന്നൊക്കെ മോചിതമാകാൻ വേണ്ടി നന്മ മാത്രം പ്രചരിപ്പിക്കുന്ന മനുഷ്യൻ്റെ പാരത്രിക ജീവിതത്തിലെ ലക്ഷ്യം മാത്രം വിജയമായി ആ വിജയത്തിലേക്ക് വേണ്ടി നയിക്കുന്ന ഒരു സംരംഭം തീർച്ചയായും നാം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. സക്കീൻ ഇസ്ലാമിക് ഓൺലൈൻ ചാനൽ ഒരു വലിയ വിടവ് നികത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തികച്ചും നിർമ്മാണാത്മകവും രചനാത്മകവുമായ കാര്യങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ലോകത്തിൻ്റെയും മനുഷ്യരുടെയും പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സംരംഭം നിലവിലുള്ള ഒരു വലിയ വിടവ് നികത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നന്മ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംരംഭമാണ്. തീർച്ചയായും
ഇന്ന് നിർഭാഗ്യവശാൽ എല്ലാ പുതിയ കണ്ടുപിടുത്തങ്ങളും തിന്മയുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതേ സാങ്കേതിക വിദ്യ നല്ല കാര്യങ്ങളുടെ പ്രചാരണത്തിന്, നന്മയുടെ പ്രസാരണത്തിന് പ്രയോജനപ്പെടുത്തുക എന്നത് നന്മയിൽ താല്പര്യമുള്ള എല്ലാ ആളുകളും നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ്. ഈ സംരംഭം സക്കീൻ ഓൺലൈൻ ഇസ്ലാമിക് ചാനൽ ആ അർത്ഥത്തിൽ പ്രശംസനീയമാണ്, സഹായിക്കപ്പെടേണ്ടതാണ്, പിന്തുണക്കപ്പെടേണ്ടതാണ്, പങ്കാളിത്തം വഹിക്കപ്പെടേണ്ട ഒരു സംരംഭമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ നന്മേച്ചുക്കളായ ആളുകളുടെയും സഹകരണം തീർച്ചയായും ഈ സംരംഭത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു, ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. മതമൂല്യങ്ങളും മതേതര ആശയങ്ങളും ബലപ്പെടുത്തുക, സാമുദായിക ഐക്യം ഊട്ടിയുറപ്പിക്കുക, ഭിന്നിപ്പിൻ്റെ ശക്തികൾ പല തലങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമചിത്തതയോടുള്ള ഒരു യുവതിയെ വളർത്തിയെടുക്കുക തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും കരാളഹസ്തങ്ങളിൽ നിന്ന് യുവതിയെ മോചിപ്പിക്കുക തുടങ്ങിയ ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം യുവാക്കൾ, അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമാറാകട്ടെ. ഇത് നന്മ ഉണ്ടാക്കുന്ന, നല്ലത് പ്രചരിപ്പിക്കുന്ന, നന്മയിലേക്ക് അവരെ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേദിയുടെ തുടക്കമാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ഇതിനെ ഒരു വമ്പിച്ച വിജയമാക്കി വമ്പിച്ച പ്രതിഫലങ്ങൾ പ്രതിഫലനങ്ങളും ഉണ്ടാക്കുന്നതാക്കി തീർക്കുമാറാകട്ടെ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ പ്രയോഗങ്ങൾ അറിയാം. ഇസ്ലാമിനെ പറ്റി കാര്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യാതിരിക്കുക, നല്ല വൃത്തിയിൽ ജീവിക്കുക, നന്മ ചെയ്യുക, ഈ ആശയമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ പ്രബോധനത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഇഹ്സാൻ എന്നതിൻ്റെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ്. അതുണ്ടെങ്കിൽ തന്നെ മറ്റു മതക്കാർക്കും നിരീശ്വരവാദികൾക്കും ഈ ഒരു സന്ദേശം, ഈ ഒരു ആദർശം, ഈ ഒരു പ്രത്യയശാസ്ത്രത്തെ വളരെയധികം താല്പര്യത്തോടെ വീക്ഷിക്കാനും അതിനെ ആശ്ലേഷിക്കാനും കഴിയും. സക്കീൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധ ഭാവങ്ങളും ഈ പ്രവർത്തകർക്ക് നേരുന്നു. അള്ളാഹു നല്ലൊരു പ്രവർത്തനമായി ഇതിനെ സ്വീകരിക്കട്ടെ. ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് ഇത് സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ വേണ്ടി, ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് സക്കീൻ. ഇതിന് എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേരുന്നു. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി സർവശക്തനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.